നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രിപ്റ്റോ ഫോഴ്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ സ്റ്റേക്കിംഗ് പൂൾസും അതുപോലെ സ്റ്റേക്കിംഗും ഓപ്പൺ ആയിട്ടുണ്ട്. അത് മാറ്റിക്സിൻ്റെ സ്റ്റേക്കിംഗ് പൂളാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റേക്കിംഗ് എന്നുള്ളത്, വാട്ട് ഈസ് സ്റ്റേക്കിംഗ് എന്നുള്ളതിൻ്റെ മെയിൻ ടോപ്പിക്ക് നമുക്ക് പോകാം. ഓൾറെഡി ഒരുപാട് ക്രിപ്റ്റോ യൂട്യൂബേഴ്സ് പിന്നെ ക്രിപ്റ്റോ ചാനൽസ് എന്താണ് സ്റ്റേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റേക്കിംഗ് പൂൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ന്യൂസ് വന്ന സ്ഥിതിക്ക് എന്താണെന്ന് സ്റ്റേക്കിംഗ് എന്നുള്ളത് പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് സ്റ്റേക്കിംഗ് ഈസ് ദി പോപ്പുലർ വേ ടു ഏൺ പാസീവ് ഇൻകം വിത്ത് യുവർ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നുവെച്ചാൽ നമുക്ക് ഒരു പാസീവ് ഇൻകം, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്രിപ്റ്റോ ഹോൾഡിങ്സ് വെച്ചിട്ട് നമുക്ക് ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു സെറ്റപ്പിലാണ്. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി, ചിലപ്പോൾ ബിറ്റ്കോയിൻ ആയിക്കോട്ടെ, ഇഥീരിയം ആയിക്കോട്ടെ, മാറ്റിക്സ് ആയിക്കോട്ടെ, സോൾ ആയിക്കോട്ടെ, അങ്ങനെ പല ക്രിപ്റ്റോ കറൻസികൾക്ക് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല കോയിൻസും പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേക്കിംഗ് മെക്കാനിസത്തിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ പല ക്രിപ്റ്റോ കറൻസിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് പാസീവായിട്ടുള്ള ഇൻകം കിട്ടുന്നതാണ്. വെച്ചാൽ ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് കൂടിപ്പോവുക മാത്രമല്ല, ക്രിപ്റ്റോയുടെ പ്രൈസ് കൂടിപ്പോകാതെ തന്നെ ആ ഒരു എക്സ്ചേഞ്ച് വഴി നമുക്ക് ആ ഒരു ലോക്ക് പീരീഡ്, എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ലോക്ക് പീരീഡിലോട്ട് നമ്മൾ ആ കോയിനെ നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേക്കിങ്ങിന് ഏണിങ്സ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണം മാറ്റിക്സ് നമ്മൾ സ്റ്റേക്കിങ്ങിന് ഇട്ട് കൊടുത്തു, അപ്പോൾ 30 ഡേയ്സിനാണ് നമുക്ക് മാറ്റിക്സ് ലോക്ക് ആയിരിക്കും. ലോക്ക് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റേക്കിംഗ് ഉണ്ട്, ലോക്ക് അല്ലാതെ ചെയ്യുന്ന സ്റ്റേക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 0 to 20% വരെ നമുക്ക് സ്റ്റേക്ക് ചെയ്ത്, പല ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്കും 0 to 20 ആണ് കൂടുതലും നല്ല നല്ല കോയിൻസിൽ. മറ്റ് ചില കോയിൻസിന് 80%, 70% സ്റ്റേക്കിംഗ് കിട്ടുന്ന റിവാർഡ് കിട്ടുന്ന പൂൾസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റേക്കിംഗ് ഓഫേഴ്സ് ക്രിപ്റ്റോ ഹോൾഡേഴ്സ് ടു വെയ് ടു ഡിജിറ്റൽ അസറ്റ് ടു വർക്ക് ആൻഡ് ഏൺ പാസീവ് ഇൻകം വിത്തൗട്ട് നീഡ് ടു സെൽ ദം. യു ക്യാൻ തിങ്ക് സ്റ്റേക്കിംഗ് ആസ് എ ക്രിപ്റ്റോ കറൻസി ഇവൻച്വലി എ പുട്ട് മണി ഇൻ ടു ഹൈ ഈൽഡ് സേവിംഗ് അക്കൗണ്ട്. വെൻ യു ഡിപ്പോസിറ്റ് ഫണ്ട് ഇൻ ടു സേവിംഗ് അക്കൗണ്ട് ദ ബാങ്ക് ടേക്ക് ദ മണി ആൻഡ് ദ ടിപ്പിക്കലി ലെൻഡ് ഇറ്റ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്, സ്റ്റേക്കിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എന്താണ് സ്റ്റേക്കിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ കാണാം. പൂൾ സ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് പൂൾ സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് പൂൾ സ്റ്റേക്കിംഗ് എന്ന് വെച്ചാൽ പറയുന്നത് സ്റ്റേക്കിംഗ് പൂൾ ഇസ് അലോ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ സ്റ്റേക്ക് ബാഗേഴ്സ് ടു കമ്പൈൻ ദർ കമ്പ്യൂട്ടേഷൻ റിസോർട്സ് ടു വേ ടു ഇൻക്രീസ് ദർ ചാൻസ് ടു ബിങ് എ റിവാർഡ് ഇൻ അതർ വേർഡ്സ് ദേ വിൽ സ്റ്റേക്ക് പവർ ടു ദി പ്രോസസ് വെരിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേക്കിംഗ് കാണാൻ സാധിക്കും. സ്റ്റേക്കിംഗ് പൂൾസ് ഉണ്ട്, മാറ്റിക്സിൻ്റെ സ്റ്റേക്കിംഗ് പൂൾ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ മാറ്റിക്സ് എന്നുള്ള ടോക്കൺ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ സ്റ്റേക്കിംഗ് പൂള് കാണാൻ സാധിക്കാത്തത്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ ക്രിപ്റ്റോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എക്സ്ചേഞ്ചിൻ്റെ ട്വിറ്റർ പേജിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേക്കിംഗ് പൂളിൻ്റെ ഒരു ന്യൂസും കാര്യങ്ങളും അപ്ഡേഷനും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ആയിട്ട് എന്താണ് സ്റ്റേക്കിംഗ് പൂളെന്നും സ്റ്റേക്കിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാങ്കിങ് ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റേക്ക് ക്രിപ്റ്റോ കറൻസിക്ക് നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിൽ നമുക്ക് പലിശ കിട്ടുന്ന അതേ ഒരു സെറ്റപ്പ് അല്ല ഇവിടെ സ്റ്റേക്ക് എന്ന് വെച്ചാൽ. നമ്മുടെ പൈസയെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മണി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നതും ഇൻട്രസ്റ്റിൻ്റെ രീതിയും ഒന്നും ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലെയല്ല ഈ ഒരു സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് വെച്ചാൽ. നമുക്കൊരു റിവാർഡ് തന്നെ കിട്ടുവാണ്, നമ്മുടെ എമൗണ്ടിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്കിംഗ് ഒരു സിസ്റ്റമാണ് ഈ സ്റ്റേക്കിംഗ് പൂൾ എന്ന് പറയുന്ന ഈ ഒരു ക്രിപ്റ്റോ കറൻസി മേഖല. അപ്പോൾ എന്താണ് സ്റ്റേക്കിംഗ് എന്നും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ക്രിപ്റ്റോ ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇവരുടെ തന്നെ ട്വിറ്റർ പേജിൻ്റെ അത്ര പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ മാറ്റിക്സിൻ്റെ സ്റ്റേക്കിംഗ് ഓപ്പൺ ആണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ മാറ്റിക്സ് എന്നുള്ള ടോക്കൺ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ സ്റ്റേക്ക് ചെയ്ത് കാണിക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റേക്കിൻ്റെ പൂൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എത്ര ദിവസം ഡ്യൂറേഷനും മിനിമം ലോക്ക് പീരീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഉടനെ തന്നെ ഈ ഒരു സ്റ്റേക്കിംഗ് പൂളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവരുടെ തന്നെ സിൻ ടോക്കൺ എന്ന് പറഞ്ഞ ടോക്കൺ അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ടോക്കണൊക്കെ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ്ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ ഒരു കിട്ടിലൻ എക്സ്ചേഞ്ച് ആയി മാറാൻ ചാൻസ് ഉണ്ട്. വാക്സറാക്സും കോയിൻ ഡിസിഎക്സ് ഒക്കെ പോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചാൻസസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേക്കിംഗ് കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക, ഞാൻ അതിന് മുമ്പ് തന്നെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതാണ്.